Good morning, dears. Welcome back to Twinkle Twins Times. നമ്മളപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചു വന്നിട്ട് നേരെ ഈ പണിയൊക്കെ എടുക്കണത്. നമ്മുടെ കുഞ്ഞാപ്പികൾ എണീക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. യൂഷ്വലി അവർ നമ്മുടെ കൂടെയാണ് എണീക്കല്, കാരണം നമ്മളും കുറച്ച് ലേറ്റായി എണീക്കണുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റിട്ടാണ്. നമ്മുടെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 11:30 ആവുന്ന നിങ്ങൾക്കറിയാലോ. പക്ഷേ ഇന്ന് അതിലും അതിരാവിലെ ഞങ്ങൾ എണീറ്റു. ഒരു 9:30 ആയപ്പോഴത്തേനും നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് നമ്മുടെ പണികൾ അങ്ങോട്ട് തുടങ്ങിയിട്ടാ. അപ്പം നമ്മുടെ ബേബീസ് അണിക്കുന്നതിന് മുമ്പ് കുറേയൊക്കെ അങ്ങോട്ട് സെറ്റാക്കണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ ഒന്നും അങ്ങനെ നടന്നില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഹോം ഡെക്കറേഷൻ ഇതോടുകൂടി കംപ്ലീറ്റ് ആവാണ്ടാ. അപ്പം ഇന്ന് രാവിലെ മുതൽ നമ്മൾ അതിൻ്റെ പുറകെയായിരുന്നു. അപ്പം ഇന്നത്തോടുകൂടി നമുക്ക് പണി അവസാനിപ്പിക്കണം എന്നുള്ള മൈൻഡിലൊക്കെയായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ രാത്രി 2:30 വരെയും പണിയെടുത്തെന്നുള്ളതാണ് സത്യം. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്ടാ എല്ലാ പണിയും എടുത്തത്. അതിനൊരു കാരണമുണ്ട്, പക്ഷേ അത് സർപ്രൈസാണ്. ഇൻഷാല്ലാ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതെന്താണ് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതെ, അമ്മയ്ക്കുമാക്ക് നമ്മൾ ബൂസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. മിൽക്കിൽ ബൂസ്റ്റ് കലക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഐസ് എണീറ്റിട്ടില്ല ടൈമിൽ. അപ്പം അമ്മയ്ക്കുമാക്ക് കൊടുത്തു, ഞങ്ങളതേ ചായ കുടിച്ചു. ഞങ്ങളടിച്ച് തുണി വിരിച്ചിട്ടിട്ടൊക്കെ ഉണ്ടോ ചായ കുടിച്ചെന്ന്. അപ്പോൾ ഇന്നലത്തെ നമ്മൾ ലിമൺ മേടിച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എയർ ഫ്രയറിലാക്കിയിട്ട് എടുത്ത് അങ്ങനെ അത് നമ്മൾ ചൂടോടുകൂടി അങ്ങോട്ട് കഴിച്ച്. നമ്മൾ ഈ 9:30 എണീക്കാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. നമ്മുടെ കോളിംഗ് ബെല്ല് ഒന്നല്ല രണ്ടല്ല, അതീ കൂടുതൽ തവണ കോൾ അടിച്ചപ്പോൾ നമ്മൾ നിർബന്ധിതയാവാണ് എണീക്കാൻ. കാരണം നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനം നമുക്ക് വന്നിട്ടുണ്ടായിട്ടാണ്, നമ്മുടെ ഒരു ടീ പോയി. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോയുടെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മളത് ഫിറ്റ് ചെയ്യണതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വന്ന ഷെൽഫാണ് കേട്ടോ. ഞങ്ങൾ ഷെൽഫ് ഓർഡർ ചെയ്തെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐക്കയിൽ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല സാധനം. നമുക്ക് അത്ര ബഡ്ജറ്റായി നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്ക് പറ്റിയ സാധനം അല്ലാന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ന്യൂനിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളും നല്ലൊരു ആവറേജ് റേറ്റിലൊക്കെ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എന്തിനു നമ്മൾ ഐക്കയിലൊക്കെ പോകുന്നു, ഇവിടെ നിങ്ങൾ വാങ്ങിച്ചാൽ പോരെ. നേരെ ഷെൽഫ് അങ്ങോട്ട് ഓർഡർ ചെയ്ത്. അപ്പം അത് നമുക്ക് എക്സ്പ്രസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് സാധനം കിട്ടിയിട്ടാ. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ഹസ്ബൻഡ് നാട്ടിൽ പോയേക്കാണ്. അപ്പോൾ ഈ ഒരാളാണ് കേട്ടോ ഒറ്റക്ക് ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തത്. ആള് കുറച്ച് പാടുപെട്ട്, എന്നാലും കുഴപ്പമില്ല, സംഭവം സെറ്റാക്കി എടുത്ത്. പിന്നെ നമ്മുടെ അറേഞ്ച്മെൻറ്റ് സെറ്റപ്പൊക്കെ ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എയർ ഫ്രയർ, അതേപോലെ അവനില്ല നമുക്ക് എയർ ഫ്രയർ, അതേപോലെ നമ്മുടെ റൈസ് കുക്കർ, കെറ്റിൽ, ഇതൊക്കെ വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഷെൽഫ് വാങ്ങിച്ചത്. ഇതിന് ഷെൽഫ് എന്നൊന്നല്ല പറയുക, ഓവനൊക്കെ വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ് അതന്നെ. പിന്നെ ഞങ്ങൾ ഷെൽഫ് എന്നൊക്കെ അങ്ങനെ പറയും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഏറ്റവും ബാധ്യതയായിട്ടുള്ള സാധനമാണ് ആയിരുന്നത് ബേബീസിൻ്റെ സ്ട്രോളറേ. അവരോട്ടതിൽ ഇരിക്കുകയല്ല, വീട്ടിലോട്ടത് പെട്ടും പോയി. എന്താ ചെയ്യുക, നിങ്ങളുടെ പിള്ളേരൊക്കെ സ്ട്രോളറിൽ ഇരിക്കുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണോട്ടാ. അപ്പോൾ നമ്മളിത് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒന്ന് മാറ്റി തുടങ്ങിട്ടാ. ആ ഒരു ബ്ലാക്ക് ഡൈനിങ് ടേബിളിലായിരുന്നു ഇതെല്ലാ സാധനങ്ങളും ഇരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റി ആ ഷെൽഫ് കിട്ടിയപ്പോൾ അതിലേക്ക് വെച്ചു. അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ഒന്ന് മാറ്റി നമ്മൾ വേറെ, നമുക്കത് ഈ ഒരു ടേബിൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ഒരു വേറെ സൈഡിലേക്ക് ആക്കാം അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വാളിൽ മറ്റേ ഇത് പുല്ലൊക്കെ പിടിപ്പിച്ചൊരു സാധനമുണ്ട്, അത് നമ്മൾ ഡേ ടു ഡേ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഗിഫ്റ്റ് വില്ല ഇത് വാങ്ങിച്ചാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫോട്ടോസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ ഫോട്ടോസ് നമ്മുടെ ബേബീസിൻ്റെ ബർത്ത്ഡേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു, കുറച്ചൊക്കെ ഹോളിൽ വെക്കാമെന്ന് വിചാരിച്ചു. ഇതേ വലിയ ഫോട്ടോസിൻ്റെ കൂടെ ചെറുത് ചെറുത് ആഡ് ചെയ്യാമെന്ന് എഴുതിയിട്ട് അങ്ങനെ. അപ്പോൾ ഇവരെ ഞങ്ങൾ കട്ടിലിൽ അവിടെ ഇരുത്തി, ബെഡിലിരുത്തി. ഞാനൊരു ബോക്സും കൊടുത്തു, ഞങ്ങൾ ഒരു നട്സിൻ്റെ ബോക്സ് ആയിരുന്നത്. ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും നട്സ് ഒന്നും ബോക്സിലില്ല, എല്ലാം ബെഡിലാണുള്ളത്. രണ്ടാളും അതെടുത്ത് തുറന്ന് കളിച്ച്, ഒന്നും പറയണ്ട, പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് മൊത്തം പണിയായിരുന്നല്ലോ, പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് നമ്മളും കരുതി. നമ്മുടെ പണിയെടുക്കില്ല അല്ലെങ്കിൽ. പിന്നെ ഈ കാണുന്നത് നമ്മളൊരു ടീ പോയ് ഓർഡർ ആക്കിയതാണ് കേട്ടോ. ഒരു കുഞ്ഞ് ടീ പോയാണ്, നല്ല ഭംഗിയായിരുന്നിട്ട് കാണാൻ. വെറും 95 dirhams ഉള്ളൂ കേട്ടോ ഈ ഒരു ടീ പോയ്ക്ക്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ന്യൂണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഭയങ്കര എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാനും പറ്റി നമുക്കത് ജോയിൻ്റ് ആക്കാനും.
അപ്പം നമ്മൾ നാളെ നമ്മൾ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നമുക്ക് നാളെ നമ്മുടെ റൂമിലേക്ക് കുറച്ച് പേരൊക്കെ വരും. ആരൊക്കെയാണെന്ന് ഇൻഷാല്ലാ നമ്മൾ കാണിക്കുന്നതാണ്. നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ പോവും. അതെല്ലാം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് നാളെ അവരെ പിക്കൊക്കെ ചെയ്യാൻ പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം അതെ, നമ്മുടെ കുഞ്ഞാപ്പികൾക്ക് വേണ്ടിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യില്ല കേട്ടോ. ഞങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ബുൾസയൊക്കെ ടൈപ്പാണ് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അതാണ് കുറച്ചും കൂടി ഹെൽത്തി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതാണല്ലോ ഹെൽത്തി അല്ലേ. ടീപ്പോയ് അൺബോക്സ് ചെയ്ത് വളരെ വളരെ പാടുപെട്ടിട്ടാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പികൾ എല്ലാം കൽപ്പിച്ച് അതിൻ്റെ മുകളിൽ കയറി നിൽക്കാം, അതൊക്കെ തന്നെയാണ് ഉദ്ദേശം. അതിൻ്റെ മുകളിൽ നിൽക്കരുത് എന്നാ നമ്മുടെ ആ പെട്ടീമ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറേ പാടുപെട്ടു അവരൊന്ന് അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ആ എന്നാലും അതൊക്കെ ശരിയാക്കി നമ്മൾ. പിന്നെ അതെ, രാത്രിയും നമ്മൾ ഇത് തന്നെ. നമ്മൾ രാത്രി കാര്യമായിട്ടപ്പോൾ നമ്മൾ ബിരിയാണി രാത്രി കഴിച്ചില്ല, നാളത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഒരു മൂടൊന്നും ഉണ്ടായില്ല, നമുക്ക് വിശപ്പോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പം നമ്മൾ രാവിലത്തെ മറ്റേ പിച്ച തന്നെ ഉണ്ടായിരുന്നു, അത് തന്നെ നമ്മൾ ഒന്നും കൂടി അങ്ങോട്ട് ചൂടാക്കി കഴിച്ചു. വലിയ വിശപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ പിന്നെ ക്ലീനിങ് ഒക്കെ മെയിൻ പരിപാടി ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ കുറേ ഒന്നും ഇവർ ഉറങ്ങാതെ നമ്മൾ ഒന്ന് സമ്മതിക്കും. നമ്മുടെ കാലുമോ ഒന്ന് പിടിക്കണു, നമ്മുടെ അവരെടുക്കാൻ പറയണു, അങ്ങനെ കരച്ചിൽ ബഹളം. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അവർ 12:30 ഉറങ്ങിയപ്പോൾ അതിന് ശേഷമാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ 2:30 വരെയും പണിയെടുക്കേണ്ട വന്നേട്ടാ. മെയിനായിട്ട് ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് സോഫ കവർ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫുള്ളായിട്ട് ഏകദേശമൊക്കെ സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാല്ലാ ഹോം ടൂർ ചെയ്യുന്നതാണ്. സോഫ കവർ ഇടാതെ നമ്മുടെ ഒരു വീടൊരു ലുക്കായിട്ടില്ല. അപ്പം അത് ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ഞങ്ങൾ ഏകദേശം തീരുമാനമാക്കിയത്. അപ്പം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണോ. അപ്പം ടാറ്റാ.